നമസ്കാരം. പാകിസ്ഥാന് കനത്ത തിരിച്ചടി. 969 മെഗാവാട്ട് നീലം ചലം ജലവൈദ്യുത പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ ചൈന ഉപേക്ഷിച്ചു. വെള്ളപ്പൊക്കത്തിനിടയിൽ രാജ്യം ഇതിനോടകം തന്നെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ പാടുപെടുന്ന സമയത്താണ് ചൈനയുടെ പിന്മാറ്റം. തുടക്കത്തിൽ ഊർജ പ്രതിസന്ധി കാരണം ഇത് അടച്ചുപൂട്ടിയെങ്കിലും പിന്നീട് തുറന്നിരുന്നു. കുടിശ്ശിക തീർപ്പാക്കുന്നതുൾപ്പെടെ നിരവധി കാരണങ്ങൾ വീണ്ടും അടച്ചുപൂട്ടാൻ കാരണമായി. പ്ലാന്റിനെ ചൊല്ലിയുള്ള പ്രാദേശിക പ്രതിഷേധങ്ങൾക്കും വിശ്വസനീയമായ സുരക്ഷ നൽകുന്നതിൽ പാകിസ്ഥാൻ പോലീസിന്റെ പരാജയത്തിനും ചൈനക്കാർ ഒഴികഴിവ് നൽകി. എന്നിരുന്നാലും ജലവൈദ്യുത പദ്ധതിയെ ചൊല്ലി പാകിസ്ഥാനും ചൈനയും തമ്മിൽ വലിയ വിള്ളൽ സൃഷ്ടിച്ചു. ഇസ്ലാം ഖബർ പറയുന്നതനുസരിച്ച് ഏകദേശം 3 വർഷം മുമ്പ് 508 ബില്യൺ രൂപയുടെ ജലവൈദ്യുതി സ്ഥാപിച്ചു. എന്നിരുന്നാലും സംയുക്ത പദ്ധതി ചൊല്ലി പാകിസ്ഥാൻ ചൈന അധികാരികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല അവസരങ്ങളിലും കണ്ടതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സുരക്ഷാ കാരണങ്ങളാൽ പദ്ധതി തടഞ്ഞതായും പവർ സ്റ്റേഷൻ അടച്ചതായും ജലവൈദ്യുത നിലയങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന വാട്ടർ ആൻഡ് പവർ ഡെവലപ്മെന്റ് അതോറിറ്റിയും സ്ഥിരീകരിച്ചു. ഒരു വശത്ത് ചൈനക്കാർ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് ഇസ്ലാമാബാദ് ആരോപിച്ചു. കുടിശ്ശിക കൃത്യസമയത്ത് അടച്ചില്ലെന്ന് ചൈന പാകിസ്ഥാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി. ചൈനീസ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ സമയം നീട്ടിയിട്ടും നിലവാരമില്ലാത്ത നിർമ്മാണം, നിലവാരം മോശം, മേൽനോട്ടവും മാനേജ്മെന്റും എന്നിവയ്ക്കിടയിലും മന്ദഗതിയിലുള്ള പുരോഗതിയും ചൂണ്ടിക്കാട്ടി. CPEC ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികളുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഉദ്യോഗസ്ഥർക്കും മറ്റ് ജീവനക്കാർക്കും നേരെ ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തുന്നതായി ചൈനക്കാർ പരാതിപ്പെട്ടു. സൈറ്റിലെ സുരക്ഷാ പ്രോട്ടോകോളുകൾ ചൈനക്കാർ പാലിക്കുന്നില്ലെന്നാരോപിച്ച് പാകിസ്ഥാൻ അധികൃതർ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നു. അതേസമയം പ്രളയത്തിൽ പാകിസ്ഥാന് 1800 കോടി ഡോളർ നഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകൾ. നേരത്തെ 1250 കോടി ഡോളറിന്റെ നഷ്ടമായിരുന്നു പാക് സർക്കാർ കണക്കാക്കിയിരുന്നത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കാർഷിക മേഖലയും ഗുരുതര തിരിച്ചടി നേരിട്ടു. 3.3 കോടിയിലധികം ആളുകളെ പ്രളയം ബാധിച്ചു. 8.25 ദശലക്ഷം ഏക്കറിലെ കൃഷി നശിച്ചത് സാമ്പത്തിക നഷ്ടം കൂടുതൽ വർദ്ധിപ്പിച്ചതായി ദ ന്യൂസ് ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. പരുത്തി, നെല്ല്, ഗോതമ്പ് ഉൾപ്പെടെയുള്ള വിളകൾ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു. ശരിയായ രീതിയിൽ ജലസേചനം നടത്തിയില്ലെങ്കിൽ ഗോതമ്പ് വിതയ്ക്കുന്നതിൽ പ്രതിസന്ധി നേരിടും. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും 21.9% നിന്ന് 36%ലേറെയായി ഉയരും. വെള്ളപ്പൊക്കത്തിനു ശേഷം 118 ജില്ലകളിലെ 37% ജനങ്ങളും ദാരിദ്ര്യത്തിന്റെ പിടിയിലായതാണ് പാക് സർക്കാരിന്റെ കണക്ക്. വെള്ളപ്പൊക്കവും യുക്രൈൻ സംഘർഷവും 2022-23 സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 5% നിന്ന് 3% കുറയ്ക്കുമെന്നാണ് പ്രവചനം. പ്രളയം, അന്താരാഷ്ട്ര നാണയനിധി ഫണ്ടുകളുടെ കാലതാമസം എന്നിവ കാരണം മൊത്ത ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്കിൽ 2% കുറവുണ്ടാകുമെന്ന് നാഷണൽ ഫ്ലഡ് റെസ്പോൺസ് ആൻഡ് കോർഡിനേഷൻ സെന്റർ ചെയർമാൻ മേജർ ജനറൽ സഫർ ഇക്ബാൻ പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.